ஆதி சாணங்களை கொடுத்து மாட்டிட்டு இந்த டேபிள் பிடிச்சு சார் சங்கதி ஆகலாய் என்ன ஆர்ட்ஸ்ல புல்காடன் டாக்டர் ஜார்ஜ் அறியானே அதேதன வரான் பட்டலன்னு வேற ஏதோ கான்ஃபரன்ஸ் உண்டன்னு ஓ இனி இப்ப என்ன செய்யும் சார் விசாரிச்சா நடக்கும் வேற ஏதேங்கிலும் டாக்டர் பகரத்தின சாரி இக்காரி மட்டும் என்னோடு പറയறேன் நேரத்து പറഞ്ഞിട്ടില്ലല്ലേ ഈ ഒരു അവസരത്തിൽ സാർ കൂടി ഒഴിയരുത് പ്രസ്റ്റീജ് പ്രശ്നം ഏയ് നന്ദുണ്ടായി പറയണേ കോളേജ് ഇനോഗ്രേഷൻ ഞാൻ വരാനോ എന്റെ മുഖത്തിലെ ഷേപ്പ് മാറ്റുന്ന നിനക്ക് എന്താത്ര നിർബന്ധം അയ്യോ അങ്കിളിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല ആ സൈക്കാട്ടിച്ച സമയത്ത് കാല് മാറിയതുകൊണ്ടല്ലേ അത് അയാളുടെ ആയുസിന്റെ ബലം കൊണ്ടാ ഛേ തമാശ പറയാനുള്ള സമയമല്ല അങ്കിളേത് ഏയ് യൂണിയൻ ഭാരവാഹികളൊക്കെ എന്റെ അടുത്ത് തന്നെയുണ്ട് അവർക്ക് ആകെ ടെൻഷനില്ല അങ്കിള് കൂടി കൈ ഒഴിഞ്ഞാൽ അവരുടെയൊക്കെ മുഖത്തിന്റെ ഷേപ്പ് മാറും എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേറൊരാളെ അയക്കാം വെറുതെ കിടന്ന് കൂവാ ഇതാ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഗോൺസാൽവോസ് ആണോ ഞാൻ ആരോഗ്യസ്വാമി ഗോൺസാൽവോസ് സാറിന്റെ ബോഡി ഗാർഡ് മേനോൻ സാർ അയച്ചതാണ് ഗോൺസാൽവോസ് ഉണ്ടല്ലോ മാറി നിൽക്കൂ പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളോട് ചേർന്ന് നിൽക്കൂ സർവമംഗള അനുഭവം എവിടെയാണ് സ്റ്റേജ് ഫംഗ്ഷൻ തുടങ്ങാൻ അല്പം തൽക്കാലം സ്റ്റാഫ് റൂമിലിരിക്കാം താനാണോ രാജീവ് അതെ പ്രശ്നമുണ്ടല്ലോ അല്ല എന്ത് പ്രശ്നമാണ് സാർ പറയാം ആരോഗ്യം സാർ ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ പിടിച്ചു വെച്ചോ എവിടെയാണ് സ്റ്റാഫ് റൂം ദാ അവിടെയാണ് സ്റ്റാഫ് റൂം ആപത്തിക്കും കരണി സോറി സാറിന് അകത്തേക്ക് ഇരിക്കാം ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട് കറിയാച്ചില്ലേ അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ട് അത് പിന്നെ റൂംമേറ്റ് നടന്നാലും ബാർമേറ്റ് മറക്കാൻ പറ്റുമോ അപ്പൊ ബാർമേറ്റേ ഇയാൾ ഇവിടുത്തെ സ്വാമി സ്വാമിയില്ല ഡോക്ടറാ മനസ്സുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമന ശാസ്ത്രജ്ഞന എന്നിട്ട് എന്താ ഈ വേഷം ആ പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനാ ചേട്ടൻ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ മണിച്ചിത്രത്താഴോ ഇല്ല ആ എന്നാ കാണണം അതിലെ സൈക്യാട്രിസ്റ്റിന്റെ കഥാപാത്രത്തെ ഡയറക്ടർ ഫാസിൽ ഉണ്ടാക്കിയത് തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ ആ പിന്നല്ലാതെ നിന്നെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ചിലരൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല പിടികൊടുക്കാൻ സൂക്ഷിച്ചു നല്ല വൈദ്യന്മാരെ കണ്ടാൽ ചിലപ്പം വലയിട്ട് പിടിച്ചു കളി കരകുരുങ്ങിന് സാധനം ഉണ്ടാക്കാം അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺസാൽവാസിനെ ക്ഷണിച്ചു കൊള്ളു കൂവലിന് ശക്തി പോരാ ഇതാണ് കൂവൽ ഇങ്ങനെ കൂവാവൂ കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങളൊന്നും ഒരു കുഞ്ഞുവാൻ പോണില്ല നിങ്ങളിങ്ങനെ കൂവിയാ മാത്രം പോരാ ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം എന്നും കള്ളു കുടിക്കണം ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നല്പം പ്രേമിക്കണം ജീവിതത്തിൽ ആകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ കൈവെള്ളാർ നിങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്ലോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും എങ്കിലേ ജീവിക്കാൻ ഒരു രസമുണ്ടാകും ദ ഡിസ്ട്രിബ്യൂട്ടഡ് അട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് യൂസ്ലെസ് എന്നാണ് വ്ളാഡിമിർ പറഞ്ഞിരിക്കുന്നത്
മനസ്സാണ് പ്രധാനം. യാ മനശ്ചര്യ മനശ്ചര്യ യാമന. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ക്ലബിന്റെ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു. നമസ്കാരം. എന്റെ ഭാര്യ സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങ് താങ്ങി. സോറി, കൂവലടക്കാൻ ഞാനൊരു സൈക്കോളജിൽ അപ്രോച്ച് എടുത്തതാ. ഓ, അങ്ങനെയാണോ? ഇറ്റ്സ് ഗുഡ്. പിന്നെ മിസ്റ്റർ ഗോൺസാൽവോസ്, നന്ദഗോപാലൻ സാർ ഒരുക്കിയ ഗാനമേളയുണ്ട്, സ്വല്പം കേട്ടിട്ട് പോകാം. സോറി ഫാദർ, എനിക്ക് സമയമില്ല, അത്യാവശ്യമായിട്ട് ഉള്ളം പറയില്ല. അവിടെ മേലെ ഉദ്ഘാടനമാണോ? അല്ല, കുറച്ച് റെസ്റ്റ് എടുക്കണം. പക്ഷെ ഉത്തര ക്ലാസ് വരുമ്പോ വട്ടപൂജ ആണെങ്കിലേ ചേട്ടൻ നിന്നെ തോലുച്ച് ഷീറ്റാക്കി മാറ്റും. പറഞ്ഞേക്കാം. ആ പോയിരുന്നു പഠിക്കേ. എന്നതാണ് എല്ലാരും കൂടെ കാശ് കിട്ടിയില്ലേ? കിട്ടിയില്ല. കാശ് ചോദിക്കാൻ ചെന്ന നമ്മുടെ മാനേജറെ ആ ശ്രീധരനും കൂട്ടരും വർഷാപ്പി തടഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയില്ലേ? എന്താ വേണ്ടതെന്ന് വല്യേട്ടനോട് ചോദിക്കാമെന്ന് വെച്ചാ. വല്യേട്ടൻ ഇവിടെ ഇല്ലല്ലോ, വാ നമുക്ക് പോവാം. വല്യ മുതലാളി ഇല്ലേ? ഇവിടെ ഇല്ലല്ലോ. എന്താ ജോയി? കൊച്ചു മുതലാളിമാരും ശ്രീധരന്റെ ആൾക്കാരും തമ്മിൽ വർക്ക്ഷോപ്പില് ഒരിഞ്ഞ അടിയാ. വല്യ മുതലാളി എന്തേ? അയ്യോ, ആൾ എസ്റ്റേറ്റിലാണല്ലോ. ഞാൻ ഉടനെ ഫോൺ ചെയ്യാം. Oh, shit.
ഒന്നുകളഞ്ഞ